മഹാരാഷ്ട്രയിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടന്ന ഗണേശ വിഗ്രഹ നിമഞ്ജനത്തിൽ 18 പേർ നദിയിൽ മുങ്ങി മരിച്ചു. വടക്കൻ മുംബൈയിലെ ബാന്ദബ് ജില്ലയിൽ ഒരാളും പൂനെയിൽ 4 പേരും ജൽന രത്നഗിരി എന്നിവിടങ്ങളിൽ 3 പേരും ബന്ദാര സത്താര എന്നീ ജില്ലകളിൽ 2 പേർ വീതവും നന്ദേന ബുൽദാന അഹമ്മദ് നഗർ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. 10 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കും പൂജകൾക്കും ശേഷം 11-ാം ദിവസമായ തിങ്കളാഴ്ചയാണ് വിഗ്രഹങ്ങൾ നദിയിൽ നിമഞ്ജനം ചെയ്തത്. ആനന്ദ ചതുർദശി എന്നാണ് 10-ാം ദിവസം അറിയപ്പെടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച 100 കണക്കിന് വൻ വിഗ്രഹങ്ങളാണ് നദിയിൽ ഒഴുക്കിവിടുന്നത്. 10 ദിവസം ഈ വിഗ്രഹങ്ങൾക്കുമേൽ ആരാധനയും പൂജകളും പുഷ്പങ്ങളും അർപ്പിക്കും. 11-ാം ദിവസമാണ് ഗണപതി പാപ്പ മോറിയ വിളികളോടെയുള്ള നിമഞ്ജനം നടക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് വിഗ്രഹങ്ങൾ നദിയിൽ നിക്ഷേപിക്കുന്നതിനിടെ 18 പേർ മുങ്ങി മരിച്ചത്. വടക്കൻ മുംബൈയിലെ ബാന്ദബ് ജില്ലയിൽ ഒരാളും പൂനെയിൽ 4 പേരും ജൽന രത്നഗിരി എന്നിവിടങ്ങളിൽ 3 പേരും ബന്ദാര സത്താര എന്നീ ജില്ലകളിൽ 2 പേർ വീതവും നന്ദേന ബുൽദാന അഹമ്മദ് നഗർ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ വീണ 5 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നതിനിടെ ദേഹത്തു വീണ 17 പേർക്ക് പരിക്കേറ്റിരുന്നു. 33,700 ചെറിയ വിഗ്രഹങ്ങളും 843 വൻ വിഗ്രഹങ്ങളുമാണ് കടലിൽ ഒഴുക്കിക്കളഞ്ഞത്. 800,000-ത്തിലധികം ചെറു വിഗ്രഹങ്ങളാണ് മഹാരാഷ്ട്രയിലെ നദികളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ശബ്ദ കോലാഹലങ്ങളില്ലാതെ ആദ്യമായിട്ടാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ പൂർത്തിയായത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.